ചില കോമഡി വർക്കൗട്ട് ചെയ്യാൻ തോന്നുന്നു. കോമഡി സെന്റിമെന്റ്സ് കോമഡി ഓഫ് സെന്റിമെന്റ്സും ഉണ്ട്. ദിലീപത്തിനെ തിരിച്ചു എന്ന് പറയാം, പറയിട്ടായി പ്രണയമുണ്ട്, റൊമാൻസ് ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, കോമഡി എല്ലാം ഉണ്ട്. ഇത് ദിലീപത്തിന്റെ തിരിച്ചു തന്നെയാണ്. ചില കോമഡി ഫസ്റ്റ് ഹാഫിൽ വർക്കൗട്ട് തോന്നിയില്ല, സെക്കൻഡ് ഹാഫ് വളരെ നന്നാണ്, ക്ലൈമാക്സ് നന്നാണ്, ഫാമിലിക്ക് രസപ്പെടും. ജനപ്രിയ നായകൻ തിരിച്ചുവരവാണ് ഒരു നല്ലൊരു ദിലീപ് ചിത്രം. നമ്മളെന്താണ് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചത്, ആ ഒരു ദിലീപ് ചിത്രമാണ് കണ്ടത്. തീർച്ചയായിട്ടും ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ ചേരുവകളും ഒത്തിണങ്ങിയ ഒരു നല്ലൊരു കുടുംബ ചിത്രം. കോമഡിക്ക് പ്രാധാന്യമുണ്ട്, അതേപോലെ നല്ലൊരു ലവ് സ്റ്റോറിയും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ദിലീപേട്ടൻ വർഷങ്ങൾക്ക് ശേഷം എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രം. എല്ലാവർക്കും കാണാൻ പറ്റിയത് അതെ, തീർച്ചയായിട്ടും പിടിച്ചേക്കും. ഇപ്പൊ എല്ലാ ജോണറിലുള്ള ചിത്രങ്ങളാണ് ഇപ്പൊ തിയേറ്ററിൽ ഓടുന്നത്. 2024 വ്യത്യസ്തമായിട്ടുള്ള ഓരോ പരീക്ഷണ ചിത്രങ്ങളും പ്രേക്ഷകര് ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് നല്ല ചിത്രം, നല്ല കഥ എല്ലാം കൂടി പിടിച്ചിരുത്തുന്ന ഘടകങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരും ഏറ്റെടുക്കും. അങ്ങനെ പ്രത്യേക രീതിയിൽ ഒരു ചിത്രത്തെയും മാറ്റിയിരുത്തില്ല. പ്രേക്ഷകർ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ആ ചിത്രത്തിൽ തീർച്ചയായിട്ടും ഇരു കൈ നീട്ടി സ്വീകരിക്കുക. അവിടെ നടന്മാർക്കോ നടിമാർക്കോ പ്രത്യേക പരിഗണനയില്ല. നല്ല കുടുംബ ചിത്രമാണെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കും, അതിൽ ഒട്ടും ഡൗട്ടും ഇല്ല. ഈ ഒരു ചിത്രം വിജയിച്ചിരിക്കും, അടിപൊളി, ഒന്നും പറയാനില്ല. ഗംഭീരമായിട്ടുണ്ട്, കോമഡി ആയിക്കോട്ടെ, ഇമോഷൻ ആയിക്കോട്ടെ, എല്ലാം എല്ലാ ഏരിയയും അടിപൊളിയായിട്ടുണ്ട്. തീർച്ചയായും പറഞ്ഞാണ് ഒരു ഫാമിലിന്റെ കമ്പാക്ക് ആയിരിക്കും, കുറെ ആദ്യം ഫാമിലിയുടെ കമ്പാക്ക് ആയിരിക്കും. പിന്നെ തീർച്ചയായിട്ടും ഇത് ഫാമിലി എന്താണ് ഫാമിലി ഓഡിയൻസ് കയറുന്ന പടം തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞത് ഒരു 2001 2005 ടൈമിലുണ്ടായിരുന്ന ദിലീപന്റെ കോമഡി വർക്ക് ഉണ്ടായിരുന്ന അത് കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമോഷനും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട്, സൂപ്പർ. തീർച്ചയായിട്ടും ദിലീപന്റെ കമ്പാക്കിൽ ഓവറായിട്ട് ഇപ്പൊ എനിക്ക് തുടങ്ങി അടുത്ത കാലത്ത് ഒരു ഫാമിലിന്റെ കമ്പാക്ക് ആയിരിക്കും. ഇപ്പൊ എന്താണ് എല്ലാ സിനിമയ്ക്കും വരുന്ന പോലെ തന്നെ ദിലീപന്റെ പഴയ ഓഡിയൻസ് തീർച്ചയായിട്ടും തിരിച്ചുവരായിരിക്കും. കരഞ്ഞതിന് ഒരുപാട് കയറുന്നു, എല്ലാവരും പറയാലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു നായ അഭിനയിച്ചിട്ടുണ്ട് ദിലീപന്റെ കൂടെ തന്നെ. ആ പട്ടി ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ക്ലൈമാക്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും കരയിപ്പിച്ച് കളഞ്ഞത്. പിന്നെ കോമഡി ആണെങ്കിൽ നല്ല വർക്കൗട്ടായിട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റണ്ട് ആണെങ്കിലും വർക്കൗട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ സീനൊക്കെ എന്ന് പറഞ്ഞാൽ വിനീതന്റെ ഡയറക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ മലയാള സിനിമയ്ക്ക് കുറച്ച് നടിമാരെ കിട്ടിയിട്ടുണ്ട്, കാരണം ദിലീപന്റെ സിനിമകളിലൂടെയാണ് ഒരുപാട് താരങ്ങൾ വന്നത്. ഈ സിനിമയിലും അതുപോലെ കുറെ താരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്, എല്ലാവരും കാണേണ്ട സിനിമയാണ്. പാട്ടാണെങ്കിലും കോമഡി ആണെങ്കിലും സെന്റിമെന്റ്സ് ആണെങ്കിലും സത്യം പറഞ്ഞാൽ കുറെ സീൻസ് ഒക്കെ അറിയാണ്ട് കരഞ്ഞു പോയിട്ടോ. നല്ല മൂവി, നല്ല മൂവി. ദിലീപന്റെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന, സിനിമയെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന എല്ലാവരോടും ഇന്നേ പറയാനുള്ള സൂപ്പർ ഹിറ്റ് പടം. ഒരുപാട് പൊട്ടിച്ചിരിക്കാനുള്ളതോ, കുറെ ചിരിക്കാനുണ്ട് അതിനകത്ത്. ഓരോ എന്താ പറയാ, അഭിനയിച്ചിരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ആത്മാർത്ഥം അടിച്ച് ചെയ്യുന്നുണ്ട്. നല്ലൊരു മൂവിയാണ്. പാട്ട് എന്തോ പിന്നെ തീർച്ചയായിട്ടും സി ഡി മ്യൂസിക് ഒക്കെ ഇല്ല കാണുന്ന ഒരു ഫീലിംഗ്, നല്ല സെന്റിമെന്റ്സ് ഫീലിംഗ് ചെയ്യുന്ന സിനിമ, അടിപൊളി. കുറെ പേര് നെഗറ്റീവ് അടിക്കുന്നുണ്ട് പടം അങ്ങനെ പരാജയമാണ്, പക്ഷെ അവരോടൊക്കെ ഒന്ന് പറയാനുള്ളൂ, പടം വിജയിച്ചു, സൂപ്പർ ഹിറ്റ് സിനിമയാണ്, എല്ലാ ചേരുവകളും നല്ല സിനിമ, അടിപൊളി സിനിമ. എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കോമഡി കൂടുതൽ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ ആ കോമഡി അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല എന്ന് ഞാൻ പറയും. ഫസ്റ്റ് ഹാഫ് ഒന്നും എനിക്ക് കോമഡി അത്ര വർക്കായില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഫ്ലോയിൽ നമുക്ക് കണ്ടിരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിൽ അഭിനയിച്ച എല്ലാവരും, അതായത് ദിലീപിന്റെ കുറെ നാളത്തെ ഗ്യാപ്പിട്ടുള്ള ഒരു പടമാണ്. അപ്പൊ ആ ഒരു പടത്തില് പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ ഒരു സേഫ് സോണുണ്ട്, പുള്ളിയുടെ ഒരു കോമഡി ഫിലിംസിന് കിട്ടുന്ന ഒരു സേഫ് സോണുണ്ട്. പക്ഷെ ആ ഒരു രീതിയിലല്ല, വേറെ രീതിയിൽ വന്നേക്കണേ, എന്തായാലും കൊള്ളാം. പിന്നെ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജോണി ആന്റണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, എന്തായാലും കൊള്ളാം. പഴയ ദിലീപ് ഇല്ല, കാണാൻ പറ്റിയില്ല. ആ പഴയതല്ല, ഒരു പുതിയ ഒരു ദിലീപായിട്ട്, അതായത് കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു റോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ദിലീപായിട്ട് എനിക്ക് തോന്നി. അത് പണ്ടെന്ന് പറയുന്ന കോമഡി ആ ഒരു തരത്തിലുള്ള ഒരു ഇതെനിക്ക് കിട്ടിയില്ല, ഫീലിംഗ് എനിക്ക് കിട്ടിയില്ല. രാമലീല പോലെയില്ലേ, അതേപോലത്തെ വേറൊരു കഥ, അതായത് രാമലീല ആ കഥ പൊളിറ്റിക്കൽ കഥയാണ്, പക്ഷെ അതേപോലെ അല്ല, വേറൊരു രീതിയിൽ അത് കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു അഭിനയിക്കില്ലേ, അതേപോലെ എനിക്ക് തോന്നിയത്. ഇല്ല ഒരിക്കലും കിട്ടിയില്ല. പറക്കും തലയാന്നൊക്കെ പറഞ്ഞ കോമഡിയുടെ അന്യായ പടമാണ്, ആ ഒരു വൈബ് എനിക്ക് ചെയ്ത് കിട്ടിയില്ല. അതായത് ഇതൊരു സീരിയസ് ഒരു ഇമോഷണൽ
ടെസ്റ്റിലൊക്കെ പോകുന്ന ഒരു പടമാണ്. ആ കോമഡി പടങ്ങൾ കണ്ട ഒരു ഫീല് ഇതില് കിട്ടിയിട്ടില്ല. എന്തായാലും പടം കുഴപ്പമില്ല, അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയും.